ഫോഴ്സസ് ആക്ടിംഗ് ഓൺ ഗ്രാവിറ്റി ഡാം. ഗ്രാവിറ്റി ഡാമിൽ ഏതെല്ലാം തരത്തിലുള്ള ബലങ്ങളാണ് അനുഭവപ്പെടുന്നത്, ഇതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത് ആ ഒരു ഡാമിലോട്ട് അതിലനുഭവപ്പെടുന്ന ബലങ്ങളെ മുഴുവൻ ആ ഡാം അതിൻ്റെ വെയിറ്റ് കൊണ്ട് പ്രതിരോധിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡാമുകളെയാണ് നമ്മൾ ഗ്രാവിറ്റി ഡാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത് നമ്മൾ എടുക്കുന്നത് വാട്ടർ പ്രഷറാണ്. നമ്മൾ ഡാം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്സ്ട്രീം സൈഡും ഇത് ഡൗൺ സ്ട്രീം സൈഡുമാണ്. അപ്സ്ട്രീം സൈഡിലാണ് നമ്മൾ വെള്ളം ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. ഈ വെള്ളം ഡാമിലോട്ട് ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ബലം. ഇവിടെ നമ്മൾ ഈ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഒരു ഡാമിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജലത്തിൻ്റെ മാക്സിമം അളവ്. ഈ ഒരു ലെവൽ, ഈ ഹൈറ്റ് എന്ന് പറയുന്നത്, ഈ ലെവൽ വരെയുള്ള ഹൈറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എച്ച് എന്നുകൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഈ ഡാമിൽ അനുഭവപ്പെടുന്ന ഈ ഹൊറിസോണ്ടലായിട്ട് അനുഭവപ്പെടുന്ന ബലത്തിനെ നമ്മൾ പി എന്ന് പറയുന്ന അക്ഷരം കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇവിടുത്തെ ഈ ഹൊറിസോണ്ടലായിട്ടുള്ള ബലം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു റൂൾ ഉപയോഗിക്കും. അതാണ് റൂൾ ഓഫ് ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ ഡിസ്ട്രിബ്യൂഷൻ. ഈ റൂൾ പ്രകാരം ഈ സർഫസിൽ ജലം കൊടുക്കുന്ന ബലം സീറോ ആണെന്നും താഴോട്ട് വരുമ്പോഴത്തേക്കും ഏറ്റവും എൻഡിൽ ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ് ഇവിടെ അനുഭവപ്പെടുന്ന ബലമായിട്ടും എടുക്കും. ഈ ഗാമ ഡബ്ല്യു എന്ന് പറയുന്നത് ജലത്തിൻ്റെ യൂണിറ്റ് വെയ്റ്റാണ്. ഈ യൂണിറ്റ് വെയ്റ്റിനെ ഈ എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് ഈ ഒരളവ് കിട്ടും. അങ്ങനെ ഈ എൻഡും കൂടെ തമ്മിൽ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ത്രികോണ ആകൃതിയിലാണ് കിട്ടുന്നത്, ഒരു ട്രയാങ്കിൾ ഷേപ്പാണ് കിട്ടുന്നത്. ഈ ട്രയാങ്കിൾ ഷേപ്പിൻ്റെ ഏരിയയായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഏരിയ, ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബി എച്ച് ആണ്. ഹാഫ് ഇൻറ്റു ബി എന്ന് പറയുന്നത് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ്. ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച്, പിന്നെ ഹൈറ്റ് അത് എച്ച് ആണ്. അപ്പോൾ ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് കിട്ടും. ഇതാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇത് അനുഭവപ്പെടുന്നത് ഈ ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡിലായിരിക്കും. ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അതിൻ്റെ ഹൈറ്റിൻ്റെ എച്ച് ബൈ ത്രീ ആയിരിക്കും. ഹൈറ്റ് ബൈ ത്രീ, ബേസിൽ നിന്നും എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസ് മാറിയായിരിക്കും ഒരു ട്രയാങ്കിളിൻ്റെ സെൻട്രോയിഡ് സ്ഥിതി ചെയ്യുന്നത്. ആ സെൻട്രോയിഡിലൂടെയായിരിക്കും ഈ പ്രഷർ, ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് സ്ക്വയർ എന്ന് പറയുന്ന പ്രഷർ ഇതിലോട്ട് അനുഭവപ്പെടുന്നത്. ഇതാണ് നമ്മൾ ഒന്നാമത് കൺസിഡർ ചെയ്യുന്ന ഫോഴ്സ്, വാട്ടർ പ്രഷർ. ഇനി ഗ്രാവിറ്റി ഡാമിൻ്റെ തന്നെ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കുന്നതിന് രണ്ടാമത് വേറൊരു രീതി കൂടിയുണ്ട്. നമ്മൾ ഒന്നാമത്തെ ഡാം നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൻ്റെ അപ്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കൽ സർഫസ് ആയിരിക്കുന്നു. എന്നാൽ ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം ഇതിൻ്റെ അപ്സ്ട്രീം ഫേസ് എന്ന് പറയുന്നത് ഇങ്ങനെ നേരെ വന്നിട്ട് പിന്നെ ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന ഒരു അപ്സ്ട്രീം ഫേസ് ആണുള്ളത്. ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമുക്ക് അതിന് വാട്ടർ പ്രഷറിന് ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും, അതുപോലെ ഒരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഉണ്ടാവും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച അതുപോലെ തന്നെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരും. എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസിൽ ഹാഫ് ഇൻറ്റു ഗാമ ഡബ്ല്യു എച്ച് സ്ക്വയർ എന്ന് പറയുന്ന ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. ഇവിടെ ഈ എ ബി സി ഡി എന്ന് പറയുന്ന പോർഷൻ, ഇങ്ങനെ കിടക്കുന്ന ഈ പോർഷനിൽ ഉള്ള വാട്ടറിൻ്റെ വെയ്റ്റ് ആയിരിക്കും ഇവിടുത്തെ വെർട്ടിക്കൽ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൂടി കണ്ടുപിടിക്കേണ്ടി വരും. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് ഈ ടൈപ്പ് ഡാമിൽ വാട്ടർ പ്രഷർ കണ്ടുപിടിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്ലിഫ്റ്റ് പ്രഷറിനെ പറ്റിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഗ്രാവിറ്റി ഡാം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്കും അപ്ലിഫ്റ്റ് പ്രഷർ ഒരിക്കലും നമുക്ക് കളഞ്ഞുകൂടാൻ പറ്റാത്ത തന്നെ ഒരു സാധനമാണ്. കാരണം ഗ്രാവിറ്റി ഡാം നിലനിൽക്കുന്നത് തന്നെ അതിൻ്റെ വെയ്റ്റ് കൊണ്ട് ഫോഴ്സുകളെ റെസിസ്റ്റ് ചെയ്താണ്. അപ്പോൾ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത് വെള്ളം ഇതിനകത്തുള്ള ക്രാക്സുകളിലൂടെയും മറ്റും ഫൗണ്ടേഷനിലോട്ടും ഡാമിൻ്റെ ബോഡിക്കകത്തോട്ടും ഇറങ്ങുകയും അത് മുകളിലോട്ടൊരു പ്രഷർ കൊടുക്കുകയും ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ ഡാമിൻ്റെ വെയ്റ്റ് താഴോട്ടാണ് അനുഭവപ്പെടുന്നത്.
ആ താഴോട്ട് അനുഭവപ്പെടുന്ന ഡാമിൻ്റെ വെയിറ്റ് കൊണ്ടാണ് ഡാം അതിനെ പ്രതിരോധിക്കുന്നത്. അപ്പോൾ മുകളിലോട്ടൊരു ബലം തിരിച്ച് കിട്ടുമ്പോൾ അത് ഡാമിൻ്റെ സ്റ്റെബിലിറ്റിയെ ദോഷമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ അപ്ലിഫ്റ്റ് പ്രഷറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഇവിടെ നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് USBR യുണൈറ്റഡ് സ്റ്റേറ്റ് ബ്യൂറോ ഓഫ് റീക്ലാമേഷൻ പറഞ്ഞ റെക്കമെൻഡേഷൻ വഴിയാണ് നമ്മൾ അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഇതിപ്പോൾ ഹീൽ സൈഡാണ് ഡാമിൻ്റെ, ഈ ഹീൽ സൈഡിൽ അനുഭവപ്പെടുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ GW×H ആണ്, അതായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതുപോലെ ഇത് ഡൗൺ സ്ട്രീം സൈഡാണ്, ടോ സൈഡ്. അപ്പോൾ ഇവിടെ H- ഹൈറ്റിൽ വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് GW×H ആണ്, അത് ടോ സൈഡിലുള്ള അപ്ലിഫ്റ്റ് പ്രഷറാണ്. ഇത് രണ്ടും കൂടെ ഇങ്ങനെ കണക്ട് ചെയ്യുന്നു. ഇതാണ് അവിടുത്തെ പ്രഷർ ഡയഗ്രാം. ഇവിടെ ഈ ഡാം നോക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഡ്രെയിനേജ് ഗാലറികളൊന്നും തന്നെ കൊടുത്തിട്ടില്ല. അതായത് ഈ കയറി വരുന്ന വെള്ളത്തിന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട്, സെപ്പറേറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ച് ഡ്രെയിനേജ് ഗാലറികളൊന്നും തന്നെ കൊടുക്കാത്ത ഒരു കേസാണിത്. ഇനി ഡ്രെയിനേജ് ഗാലറി കൊടുത്തിട്ടുള്ള ഒരു ഡാം നമ്മൾ എടുക്കുമ്പോഴത്തേക്കും അതും പഴയതുപോലെ തന്നെ ഈ സൈഡിലുണ്ടാകുന്ന അപ്ലിഫ്റ്റ് പ്രഷർ, ഇവിടുത്തെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ, ഈ ഹീൽ സൈഡിലുണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറായ GW×Hഉം ടോ സൈഡിലുണ്ടാകുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷറായ GW×H- തന്നെ എടുക്കും. ഇവിടെ ഒരു വ്യത്യാസമുണ്ടാകുന്നതെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഡ്രെയിനേജ് ഗാലറി കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രെയിനേജ് ഗാലറിയുടെ ഫേസിൽ ആക്ട് ചെയ്യുന്ന ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ എന്ന് പറയുന്നത് ഈ GW×H അധികം ഈ GW×H മൈനസ് GW×H- ഈ രണ്ടിൻ്റെയും വ്യത്യാസത്തിൻ്റെ 1/3 ഈ GW×H മായിട്ട് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആയിരിക്കും ഡ്രെയിനേജ് ഗാലറിയിൽ ആക്ട് ചെയ്യുന്ന അപ്ലിഫ്റ്റ് പ്രഷർ. അപ്പോൾ ഇതാണ് അപ്ലിഫ്റ്റ് പ്രഷർ രണ്ട് കണ്ടീഷനിലുള്ള, ഗ്രാവിറ്റി ഡാമിൻ്റെ രണ്ട് കണ്ടീഷനിലുള്ള അപ്ലിഫ്റ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻസ്. അപ്പോൾ ഇതുവരെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, ഒന്ന് വാട്ടർ പ്രഷറും രണ്ട് അപ്ലിഫ്റ്റ് പ്രഷറും. അടുത്തതായി ഒരു ഡാമിലോട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഫോഴ്സുകളിലൊന്നാണ് എർത്ത് കേക്ക് ഫോഴ്സ്, അതായത് ഭൂചലനം മൂലമുണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ഭൂചലനം മൂലമുണ്ടാകുന്ന ഫോഴ്സ് ഒരു ഡാമിൻ്റെ ഫൗണ്ടേഷനിലായിരിക്കും കൂടുതലും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ അതിനുള്ള സ്ട്രെങ്തും കൂടെ കൊടുക്കത്തക്ക രീതിയിൽ വേണം, ആ ഭൂചലനത്തിൻ്റെ സ്ട്രെസ്സിനെയും കൂടെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രെങ്ത് കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളൊരു ഡാമിന് ഡിസൈൻ കൊടുക്കാനുള്ളത്. ഈ ഡാമിനെ ഏത് പോസിബിൾ ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും ഒരു എർത്ത് കേക്കിന് ഭൂചലനത്തിന് ഡാമിനെ കുലുക്കാൻ സാധിക്കും. ഭൂചലനത്തിന് അങ്ങനെ പ്രത്യേകിച്ച് ഡയറക്ഷൻ നമുക്ക് പറയാൻ പറ്റില്ല, ഏത് ഡയറക്ഷനിൽ വേണമോ ഈ ഭൂചലനം ഉണ്ടാവാം. അപ്പോൾ ഭൂചലനം വേവ്സുകളായിട്ടാണ് വരുന്നത്. അപ്പോൾ വേവ്സിൻ്റെ ഡയറക്ഷനിലുള്ള ആക്സിലറേഷനുകളായിട്ടാണ് നമ്മൾ ഭൂചലനത്തിൻ്റെ ഫോഴ്സിനെ നമ്മൾ എടുക്കുന്നത്. അത് സഞ്ചരിക്കുന്ന ഡയറക്ഷനിലോട്ട്, ഏത് ഡയറക്ഷനിലാണോ ഈ വേവ് സഞ്ചരിക്കുന്നത് ആ സഞ്ചരിക്കുന്ന ഡയറക്ഷനിലോട്ടുള്ള ഒരു ആക്സിലറേഷനായിട്ടാണ് നമ്മൾ ഈ ഭൂചലനത്തിൻ്റെ ഫോഴ്സിനെ നമ്മൾ എടുക്കുന്നത്. ഈ ഭൂചലനം ഏത് ഡയറക്ഷനിലും ഉണ്ടാകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ട് ഈ ഭൂചലനത്തിൻ്റെ ഈ ആക്സിലറേഷനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ α H വെർട്ടിക്കൽ ആക്സിലറേഷൻ α V എന്നിങ്ങനെ രണ്ട് കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഈ ആക്സിലറേഷൻ്റെ വാല്യൂവിനെ നമ്മൾ ഗ്രാവിറ്റിയുടെ ടേമിൽ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ടേമിൽ പെർസെൻറ്റേജുകളായിട്ടാണ് പറയുന്നത്. അതായത് 0.1 G അങ്ങനെ 0.1 G അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളതിനെ എക്സ്പ്രസ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഒരു സീസ്മിക് സോണിലുള്ള ഒരു ഡാമിന് 0.1 G തൊട്ട് 0.15 G വരെ ആയിരിക്കും സാധാരണ നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നത് ഡിസൈനിന് വേണ്ടിയിട്ട്. അടുത്തതായിട്ട് ഡാമിൽ നമ്മൾ നോക്കുന്നതാണ് സിൽറ്റ് പ്രഷർ. സിൽറ്റ് പ്രഷർ എന്ന് പറയുന്നത് ഡാമിൽ നമ്മൾ നദി കൊണ്ടുവരുന്ന ചെളിയും മണ്ണും എല്ലാം അടിഞ്ഞു നിൽക്കും. ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അപ്സ്ട്രീം വേസ്, നമ്മളൊരു ഡാം എടുത്തു കഴിഞ്ഞാൽ ഈ ഡാമിൻ്റെ ഇതാണ് അപ്സ്ട്രീം ഫേസ്. ഈ അപ്സ്ട്രീം ഫേസിലായിരിക്കും ഈ ചെളിയെല്ലാം വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ചെളി ഈ വെള്ളത്തിന് പുറമെ ഈ ചെളിയുടെ ലോഡ് അധികം ഈ ഡാമിൽ ഉണ്ടാകും, അതിനെയാണ് സിൽറ്റ് പ്രഷർ എന്ന് പറയുന്നത്.
ഈ സ്ലിറ്റ് പ്രഷറിനെ നമ്മൾക്ക് റെപ്രസെൻ്റ് ചെയ്യുന്നത് റങ്കൈൻസ് ഫോർമുല എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാണ്. അതുവഴി സ്ലിറ്റിൻ്റെ പ്രഷറിനെ പി സ്ലിറ്റ് എന്നെടുക്കും. അതിൻ്റെ ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഗാമ സബ് ഇൻറ്റു എച്ച് സ്ക്വയർ ഇൻറ്റു കെ ആണ്. ഇവിടെ ഈ പ്രഷർ ആക്ട് ചെയ്യുന്നത് ഇതിൻ്റെ ബേസിൽ നിന്ന് എച്ച് എന്ന് പറയുന്നത് സ്ലിറ്റ് എത്രത്തോളം ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഹൈറ്റാണ് എച്ച്. ആ എച്ച് ബൈ ത്രീ ഡിസ്റ്റൻസിലായിരിക്കും ഈ സ്ലിറ്റ് പ്രഷർ ഇതിലോട്ട് ആക്ട് ചെയ്യുന്നത്. ഇതിലെ കെ എ എന്ന് പറയുന്നത് കോഎഫിഷ്യൻ്റ് ഓഫ് ആക്റ്റീവ് എർത്ത് പ്രഷർ ഓഫ് സ്ലിറ്റാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് വൺ മൈനസ് സൈൻ ഫൈവ് ഡിവൈഡഡ് ബൈ വൺ പ്ലസ് സൈൻ ഫൈവ് എന്നാണ്. ഇവിടെ ഫൈ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ഓഫ് സോയിൽ എന്നാണ്. അതായത് സോയിലിന് ഒരു മണ്ണിന് അതിൽ ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഈ ഫൈ എന്ന് പറയുന്നത്. അത് വൺ മൈനസ് സൈൻ ഫൈവ് ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ ഫൈവ് എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് കെ എ കണ്ടുപിടിക്കുന്നത്. പിന്നെ അടുത്തത് ഗാമ സബ്. ഗാമ സബ് എന്ന് പറയുന്നത് സബ്മെർജ്ഡ് ആയിട്ടുള്ള സിൽറ്റ് മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയ്റ്റ് ആണ് ഗാമ സബ് എന്ന് പറയുന്നത്. ഇത് ഇത്രയും ഉപയോഗിച്ചിട്ടാണ് സിൽറ്റ് പ്രഷർ കണ്ടുപിടിക്കുന്നത്. ഇതാണ് ഡാമിൽ പുറത്തുനിന്ന് അനുഭവപ്പെടുന്ന അടുത്ത പ്രഷർ.